നമസ്കാരം. നാട് വലിയ പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയൊരു വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ ഇതൊരു കടമയാണെന്നാണ് കരുതുന്നത്. നമുക്കൊപ്പം പുതുവർഷം ആഘോഷിക്കേണ്ടിയിരുന്ന, പുതുവർഷ പ്രതിജ്ഞകളുമായി ഭാവിയിലേക്ക് നീന്തിക്കയറേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദുരന്ത നിവാരണ മോക്ഡ്രില്ലിനിടെ കൊല്ലപ്പെട്ടത്. അതെ, കൊല്ലപ്പെട്ടതെന്ന് തന്നെ പറയേണ്ടി വരും. ഭരണകൂടം വിളിച്ചു വരുത്തി പുഴയിൽ ചാടിച്ച് കൊലപ്പെടുത്തിയ മല്ലപ്പള്ളിക്കാരൻ ബിനു സോമന്റെ മരണത്തിന് ആര് സമാധാനം പറയുമെന്നാണ് ന്യൂസ് അവർ പരിശോധിച്ചത്. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി ശ്രീ ജോസഫ് എം പുതുശ്ശേരി മുൻ എം എൽ എ, യു ഡി എഫ് നേതാവ്, ദുരന്ത നിവാരണ മേഖലയിലെ വിദഗ്ധയായ കെ ജി താര, മാധ്യമപ്രവർത്തകനായ കെ ഷാജി, ഒപ്പം ഈ മോക്ഡ്രില്ലിൽ പങ്കെടുത്ത് ഇതിനെല്ലാം സാക്ഷിയായിരുന്ന നാട്ടുകാരൻ കൂടിയായ, അവിടുത്തെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ജിജു നൈനാനും ചേരുന്നു. വാസ്തവത്തിൽ എൻ്റെ നാടുകൂടിയാണ് മല്ലപ്പള്ളി. അവിടെ നിന്നാണ് ഈ പുതുവർഷത്തിന് തൊട്ട് മുമ്പ് ഈ ദുരന്ത വാർത്ത കേട്ടത്. ജിജു, മറ്റ് വിശദാംശങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? നിങ്ങളെ ആരാണ് വിളിച്ചത്? കാരണം മുഖ്യമന്ത്രിയൊക്കെ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. ആരാണ് അന്വേഷിക്കുന്നതെന്ന് ജില്ലാ കളക്ടർക്ക് പോലും അറിവില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ജിജു സംഭവിച്ചത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം, അതായത് 29-ാം തീയതി രാവിലെ നടക്കാനായിട്ട് പോയതാണ് ഈ ആറിൻ്റെ ഭാഗത്തേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ആണ് പടുതോട് പാലം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് നടക്കാൻ പോയതാണ്. അപ്പോൾ നടന്നങ്ങോട്ട് ചെന്നപ്പോൾ ഇവിടെ ഒരു മോക്ഡ്രില് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ചിലരെയൊക്കെ പരിചയമുള്ളവരുമാണ്. മുൻ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും പലരെയും പരിചയമുള്ളവരാണ്. അപ്പോഴവരെന്നോട് അന്നേരം റിക്വസ്റ്റ് ചെയ്യുകയാണ്, നീന്തലറിയാമെങ്കിൽ വെള്ളത്തിലൊന്ന് ഇറങ്ങണം, ഇങ്ങനെ ഒരു സംഭവമാണ്, വെള്ളത്തിലിറങ്ങി ഇത് ഞങ്ങൾ വന്ന് രക്ഷിക്കും, ബോട്ടെ കയറ്റിക്കൊണ്ടുവരും എന്ന രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മറ്റാരും ഇല്ലെങ്കിൽ ഇറങ്ങാമെന്നൊക്കെ ഒരു അർത്ഥ മനസ്സോടെ പറഞ്ഞു. എന്നാൽ അത് എൻ്റെ മനസ്സിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ, അതായത് നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനത്തെക്കുറിച്ചൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടിയാണല്ലോ ഈ ഇത്തരത്തിലുള്ള മോക്ഡ്രില്ലും മറ്റും സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ സഹകരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉള്ള ഒരു ചിന്തയോടുകൂടെയാണ് ഞാൻ ഇതിനെ തയ്യാറായത്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് മോൻസി കുര്യാക്കോസ്, അദ്ദേഹം ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്ററോളം മാറി താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവീട്, ഈ കടവിനോട് ചേർന്നുള്ള ഒരു ബന്ധു വീട്ടിലേക്ക് വന്നതാണ്. അദ്ദേഹത്തോടും ഇവർ ഇതേപോലെ ഒരു അഭ്യർത്ഥന നടത്തി. അദ്ദേഹവും അതിന് തയ്യാറായി. തുടർന്ന് ഈ ബിനു സോമൻ അവിടെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീട്ടിലെ, അതായത് ഈ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയോ മറ്റോ ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്ന, അതായത് ഈ ഇവിടുത്തെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത് ഒരു വീടിൻ്റെ മുറ്റത്തായിരുന്നു. ആ വീട്ടിലെ പയ്യൻ ജിജോ മാത്യു തൻ്റെ വീട്ടു മുറ്റത്ത് നടക്കുന്ന ഈ പരിപാടികളൊക്കെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ജിജോയോടും ഇവർ ആവശ്യപ്പെട്ടു വെള്ളത്തിൽ നീന്തലറിയാമെങ്കിൽ ഇറങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും, അതോടൊപ്പം തന്നെ ബിനുവും തയ്യാറാകുകയും ഇവർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ 4 പേരും, ഞങ്ങൾ നിന്ന തുരുത്തിക്കാട് കരയാണ്, ഇതിൻ്റെ തൊട്ടടുത്ത ആറിൻ്റെ അക്കര പടുതോട് കര എന്ന് പറയും, പുറമറ്റം പഞ്ചായത്തിൻ്റെ ഭാഗമാണ്, അവിടെ ഉള്ള ആ ഭാഗത്തായിട്ട് നിലയുള്ള വെള്ളത്തിൽ, നെഞ്ചിനൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം, ഇക്കര നിന്നൊരു ബോട്ട്, റെസ്ക്യൂ ബോട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരും, നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വെള്ളത്തിൽ വീഴുന്നതായിട്ട് അഭിനയിക്കണം. അങ്ങനെ ആ സമയത്ത് നിങ്ങളെ അതിൽ ബോട്ടിൽ പിടിച്ചു കയറ്റിയിട്ട് കരയിലേക്ക് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് ആംബുലൻസിൽ കയറ്റി മുൻപോട്ട് പോകും, ഇത്രയും കാര്യങ്ങളിൽ സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ തയ്യാറായി നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് ഇക്കര നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. അതിലുള്ള ആളുകൾ നിർദ്ദേശം നൽകിയതനുസരിച്ച് ഞങ്ങൾ വെള്ളത്തിലേക്ക് വീഴുകയും നീന്തി തുടങ്ങുകയും ചെയ്തു. കൈകാലിട്ടടിക്കുന്നത് പോലെയൊക്കെ ആക്ട് ചെയ്തുകൊണ്ട് നീന്തി തുടങ്ങി.
ഏറ്റവും മുമ്പിലായി നീങ്ങിയ മോൻസിയും തൊട്ടുപുറകെ നീങ്ങിയ ജിജോയും മുൻപോട്ട് ചെന്നപ്പോൾ ബോട്ടിൽ നിന്ന് ലൈഫ് ബോകൾ ഇട്ടുകൊടുത്തു. ഒരു ഉദ്യോഗസ്ഥൻ ലൈഫ് ബോകൾ ഇട്ടുകൊടുത്തു. ആ ലൈഫ് ബോകൾ ഇട്ടുകൊടുത്തുകൊണ്ട് അതിൽ അവർ രണ്ടുപേരും പിടിക്കുകയും ബോട്ടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരെ പിടിച്ച് ബോട്ടിൽ കയറ്റുകയും ചെയ്തു. ഞാൻ ഏറ്റവും പുറകിലായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നീന്താൻ അല്പം താമസിച്ചു. ഞാൻ നീന്തി തുടങ്ങിയപ്പോൾ മുമ്പിൽ നീന്തുന്ന ബിനു സോമൻ്റെ അടുക്കിലേക്ക് ബോ എത്തുന്നില്ല. രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ബോ എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടും ഒരു കയറിൽ കെട്ടിയാണ് ഒരു ഈ ബോ എറിഞ്ഞു കൊടുക്കുന്നത്. ബോ അവിടെ വരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരെ എത്തുന്നില്ല. ഇതിനിടയിൽ എന്താ പറ്റിയെന്നറിയത്തില്ല, അദ്ദേഹം താഴാൻ തുടങ്ങുന്നു, കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം പൂർണ്ണമായി താന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ബോ ഇദ്ദേഹം നിന്ന സ്ഥാനത്ത് എത്തുന്നത്. ഇത് ഒരു ഉദ്യോഗസ്ഥൻ, നിങ്ങൾക്ക് ആ വിഷ്വൽസ് ഇവിടെ പ്രാദേശികമായിട്ട് ആരോ എടുത്ത റെക്കോർഡ് ചെയ്ത വീഡിയോകളുണ്ട്. ആ വിഷ്വൽസ് പരിശോധിച്ചാൽ അറിയാം. ഈ ഉദ്യോഗസ്ഥൻ ഇത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കാണുമ്പോൾ തന്നെ ഞാൻ ബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നീന്തി ഈ ബോട്ടിൻ്റെ ഒരു സൈഡിലേക്ക് എന്ന് അതിൽ പിടിച്ച് കിടന്നുകൊണ്ട് ഇവരോട് ബോട്ടിലുള്ളവരോട് പറയുന്നു, അതെ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ മുങ്ങിയെന്ന് പറയുന്നു. ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരുന്ന ജിജോയും പുറകിൽ തൻ്റെ പുറത്ത് തൊട്ടു പിന്നാലെ വന്ന ബിനു മുങ്ങുന്നത് കാണുന്നുണ്ടായിരുന്നു. അവൻ വളരെ ഉച്ചത്തിൽ കിടന്ന് അലയ്ക്കുന്നു, അവൻ മുങ്ങിയെന്ന്. അപ്പോൾ ഈ ബോട്ടിലുള്ളവർ ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ മൂന്ന് പേരും ഇങ്ങി വന്നില്ലേ എന്നാണ്. ഞങ്ങൾ പറഞ്ഞു നാല് പേരുണ്ടായിരുന്നു. ഞങ്ങളെ നാല് പേരെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ് കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിറക്കി വിട്ടതാണ് ഈ രക്ഷിക്കാൻ വന്ന ബോട്ടിൽ. അതിൽ ഒരാൾ ഇത് കാണുന്നതാണ് കൃത്യം. അയാൾ ആ സ്ഥാനത്ത് നിന്നൊന്ന് ചാടിയാൽ ഇവനെ രക്ഷിക്കാമായിരുന്നു. അതുപോലും ചെയ്യാതെ അയാൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. മറ്റ് ബോട്ടിലുള്ള ആളുകളാണ് ചോദിക്കുന്നത്, നിങ്ങൾ മൂന്ന് പേരല്ല ഉള്ളായിരുന്നു എന്ന്. അല്ല, നാല് പേരുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ബോട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകരെന്നാണല്ലോ, രക്ഷാസേന എന്നാണല്ലോ ഇവരെ പറയുന്നത്. ഈ ബോട്ടിൽ നിന്ന് രണ്ട് പേര് മാത്രം ചാടി. ആ രണ്ട് പേര് ചാടിയിട്ട് അവർ ശരിയായ രീതിയിൽ മുങ്ങിത്തപ്പുവാൻ തയ്യാറാകുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മോൻസി മാത്രമാണ് വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങി നോക്കിയത്. എന്നാൽ അവിടെ ചേറായിരുന്ന കാണാൻ പറ്റിയില്ല. കൃത്യമായ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയില്ല. അപ്പോഴത്തേനെ കരയ്ക്ക് നിന്ന ആളുകളിൽ പലർ ഒത്തിരി പേര് ബഹളം വെച്ച് നാട്ടുകാരടക്കം വെള്ളത്തിലിറങ്ങി തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മറ്റൊരു ബോട്ട് കരയ്ക്ക് നിന്ന് ഇറക്കി വെള്ളത്തിലേക്ക് ഇറക്കി. അതായത് ഇവിടെ ഒരു വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ബോട്ടുകളായിട്ടാണ് ഇവർ ഈ വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. അവർ രണ്ടാമതൊരു ബോട്ട് റോഡിൽ നിന്ന് ചുമ്മിക്കൊണ്ട് വന്ന് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് മോട്ടർ കയറ്റി വെക്കുന്നു. മോട്ടർ സ്റ്റാർട്ടാകുന്നു, മിനിറ്റുകൾ നഷ്ടപ്പെടുകയാണ്. അതിൽ കുറച്ചാളുകൾ കയറി വന്ന് ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുക്കിലേക്ക് വരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ബോട്ടിൻ്റെ ഈ മോട്ടർ കേടാകുന്നു. ഞങ്ങൾ കരയിലേക്ക് തുഴയാൻ പറഞ്ഞു. ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ഇവർ കരയിലേക്ക് തുഴഞ്ഞു. ഫുൾ യൂണിഫോമിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ ബോട്ട് നിയന്ത്രിച്ചിരിക്കുന്നത്. അദ്ദേഹവും വെള്ളത്തിൽ ഇറങ്ങി ഒരു മനുഷ്യനെ തപ്പി എടുക്കാൻ തക്ക ഒരു പരിചയക്കുറവ്, കോൺഫിഡൻസിൻ്റെ കുറവ് കൊണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് മോൻസിയോട് പറഞ്ഞിട്ട് ഞാനും അവിടെ കരയ്ക്ക് ഇറങ്ങി. മോൻസി ആ ബോട്ടിലേക്ക് സ്കൂബ ഡൈവേഴ്സ് കയറുന്നു. അപ്പോഴത്തേന് 10 മിനിറ്റോളം സമയം കഴിഞ്ഞിരുന്നു. ഈ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, സ്കൂബ ഡൈവേഴ്സ് ഈ സംഭവം നടന്നു, ബിനു സോമൻ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ആണ് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അവർക്ക് മുങ്ങുവാനുള്ള ഡ്രസ്സ് ഇടാൻ തുടങ്ങുന്നത് ആ സമയത്താണെന്നാണ്. അങ്ങനെ എന്തായാലും അവരെ വന്നു, അവരെ മുങ്ങിത്തപ്പാൻ ആരംഭിച്ചു. ഇങ്ങനെ ബിനു സോമന് വേണ്ടി തെരച്ചിൽ നടക്കുമ്പോഴാണ് താഴെ ഒരാൾ കൈകാലിട്ടടിക്കുന്നത് കാണുന്നത്. കരയിൽ നിന്നവരും എല്ലാം വിളിച്ചു കൂവി. അപ്പോൾ എല്ലാവരുടെയും ചിന്ത പോയത് ബിനു ഒഴുക്കിൽപ്പെട്ട് അവിടെയെങ്ങാനും ചെന്നിട്ട് പൊങ്ങിയതാണ് എന്നാണ്. അങ്ങനെ ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന രണ്ട് ബോട്ടുകളടക്കം താഴേക്ക് ചെന്നു. താഴേക്ക് ചെന്നപ്പോൾ ഒരാളെ അവിടെ നിന്ന് പിടിച്ചു കയറ്റുന്നു. അത് NDRF മോക്ക് ഡ്രില്ല് അവിടെ തുടരുകയായിരുന്നു. ആ NDRF ഒരാളായിരുന്നു. അതിന് കുറച്ചുകൂടെ താഴെ മറ്റൊരാളും ഇതേപോലെ തന്നെ ഒരു ഡമ്മി മോക്ക് ഡ്രില്ല് അവിടെ ആയിട്ട് ഒരാൾ കൈകാലിട്ടടിച്ചു. അവിടേക്കും ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരുന്ന രണ്ട് ബോട്ടുകളിരണ്ണം അവിടേക്കും പോയി. അങ്ങനെയും കുറേയേറെ സമയം. നമുക്കറിയാം ഒരു അപകടമുണ്ടായാൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്, പക്ഷേ മിനിറ്റുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. അങ്ങനെ അതായത് ഇവിടെ ഒരാൾ മുങ്ങിത്താണിട്ട് പോലും NDRF ടീമിനെ ഈ വിവരം അറിയിക്കാൻ തയ്യാറായില്ല. ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ, വകുപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്. മറ്റു കാര്യം
അതായത് ശ്രീ ബിജു അടക്കമുള്ള കാര്യങ്ങളിൽ ഒത്തിരി സോമൻ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ടിട്ടും ഈ ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ രക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. ഒന്നുകിൽ ഇനി നീന്തൽ അറിയാത്ത ആളുകളാണോ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയത്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ എത്തിയത് എന്നുപോലും സംശയം തോന്നിക്കുന്ന തരത്തിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനും ഇത്രയേറെ സമയം, ഒരു മനുഷ്യന്റെ ജീവനാണ് അവർ വിളിച്ചിറക്കിയ ഒരാളാണ് ഈ പുഴയിലേക്ക്. ആ മനുഷ്യൻ ജീവന് വേണ്ടി കൈകാലിട്ടടിക്കുകയും വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തിട്ടും ചെയ്യേണ്ട രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും തയ്യാറായില്ല, അല്ലെങ്കിൽ അതിനുള്ള ശേഷി ഇല്ലാത്ത ആളുകളായിരുന്നു ഇത്രയും വലിയ ഒരു എക്സർസൈസ് നടത്താൻ അവിടെ എത്തിയത്. അതെ, തീർച്ചയായിട്ടും ഈ രണ്ട് ഞാൻ പറഞ്ഞല്ലോ, രണ്ടു പേര് മാത്രമാണ് അഞ്ചോ ആറോ ഉദ്യോഗസ്ഥര് ഈ ബോട്ടിലുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നോക്കാൻ പറ്റിയില്ല. ടെൻഷനൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് അതും പിന്നെ നോക്കിയിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും രണ്ട് പേര് മാത്രമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായതുപോലും. ഞാൻ നിങ്ങൾക്ക് ആ വിഷ്വൽസ് പരിശോധിച്ചാൽ കൃത്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അറിയാം, ഈ ബോ ഇട്ട് തരുന്ന ആൾ, ഞങ്ങൾക്ക് ബോ ഇട്ട് തരാൻ ചുമതലപ്പെടുത്തിയിരുന്ന ആൾ കൃത്യമായി കാണുന്നതാണ് ബിനു സോമൻ മുങ്ങുന്നത്. അയാൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പിന്നീട് ആ ബോട്ടിൽ നിന്ന് ഒരക്ഷരം പോലും മിണ്ടിയില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അയാൾ ഒന്ന് ചാടിയായിരുന്നെങ്കിൽ, നീന്തൽ അറിയാവുന്ന ആൾ അന്ന് തീർച്ചയായിട്ടും അത് കണ്ടാൽ ചാടും. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിൽപ്പെട്ട ഒരാളാണെന്നാൽ അയാൾ ജോലിയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചാടേണ്ടതാണ്. പക്ഷെ മറ്റു രണ്ടു പേർ ചാടിയെങ്കിലും ഇവിടെ മുങ്ങാൻ തയ്യാറാകുന്നില്ല. അവരെ ഇച്ചിര നീന്തി നോക്കിയിട്ട് നിലയുള്ള സ്ഥലത്ത് നിലയുറപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇടയ്ക്ക് മുങ്ങിയോ ഇല്ലയോ എന്നറിയാൻ അറിയത്തില്ല. ആഴത്തിലേക്ക് മുങ്ങിയില്ല, മോൻസി മാത്രമാണ് അവിടെ മുങ്ങിയത്. ഇനിയും ഒത്തിരി അപാകതകൾ പറയാനുണ്ട്. ഈ ബോഡി കിട്ടിയപ്പോൾ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഇനിയും പറയാനുണ്ട്. ശരി ബിജു, ഫയർഫോഴ്സ് ആയിരുന്നു ഈ പറഞ്ഞ ബോട്ടിൽ ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായിരുന്നു താങ്കൾ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ രക്ഷാപ്രവർത്തനത്തിന് ചുമതലപ്പെട്ടിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നു. കെ ജി താര, ഈ കേട്ടുകാണും, ഒരു മനുഷ്യന്റെ ജീവനെ ഇതിപ്പോ വലിയ ലഹള ഉണ്ടാകാത്തത്, വലിയ സമരമൊന്നും ഉണ്ടാകാത്തത് അയാളൊരു അധികം ആളുകളൊന്നും ചോദിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്തൊരു സാധു മനുഷ്യനായതുകൊണ്ടാണ്. അയാൾക്ക് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിന്റെ വാർത്തയൊക്കെ നമ്മൾ വായിച്ചു കണ്ടു. സഹോദരി മാത്രമാണുള്ളത്, ഒരുപാട് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടേക്ക് കുടിയേറിയതാണ്. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, നാട്ടിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. സഹോദരി പോലും വിദേശത്താണ്, പങ്കെടുക്കാൻ എത്തിയില്ല, ഈ സംസ്കാര ചടങ്ങിൽ എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സാധു ചെറുപ്പക്കാരനെ സംസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സംവിധാനമാകെ സ്ഥലത്തുള്ളപ്പോൾ വിളിച്ചു വരുത്തി, പുഴയിൽ വിളിച്ചിറക്കി, ഇത് സംഭവിക്കുമ്പോൾ എത്ര ലാഘവത്തോടെയും എത്ര അലംഭാവത്തോടെയുമാണ് ഈ ഉദ്യോഗസ്ഥരും സംവിധാനവും പെരുമാറിയുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒപ്പമുണ്ടായിരുന്ന ബിജുവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, ഇതിനെ സ്റ്റേറ്റ് മുൻകൈ എടുത്തതെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും സ്റ്റേറ്റ് തന്നെ നടത്തിയ ഒരു കൊലപാതകമെന്നല്ലാതെ മറ്റെങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? ഈ നടന്ന സംഭവം ഇപ്പോൾ ഇദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ച് കേൾക്കുമ്പോൾ ശ്രീ ബിജു നയനാൻ, ഇതിൽ എനിക്ക് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ആ സമയത്താണ് ഇവരോട് ഈ ഇതിനകത്ത് വെള്ളത്തിൽ ചാടാൻ പറയുന്നത്, ഈ മൂന്ന് പേരടുത്ത് നാല് പേര് ആ വെള്ളത്തിൽ ഇറങ്ങുന്നത് അങ്ങനെയാണെന്നാണ്. വാസ്തവത്തിൽ ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഗൈഡ് ലൈനിൽ, മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് 25 മുതൽ 30 ദിവസം മുൻപ് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ഓഫീസേഴ്സ്, ആരൊക്കെയാണോ ഈ മോക്ക് ഡ്രില്ലിൽ പങ്കെടുക്കേണ്ടത് വിക്ടിമായിട്ട്, അതായത് ദുരന്തത്തിൽ പെട്ടുപോകുന്ന ആൾക്കാരായിട്ടും ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരുമായിട്ട് പങ്കെടുക്കേണ്ട ആളുകൾ, പബ്ലിക് അല്ല അതിനകത്ത്, അതായത് സാധാരണ ജനങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ഡ്രില്ലുകളുടെ ഒരു മാർഗനിർദ്ദേശവും എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇനി എൻ്റെ അറിവ് കേടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ള അറിവ് വെച്ച് ഇങ്ങനെ പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ ഇടപെടുത്തിക്കൊണ്ടിട്ടുള്ള മോക്ക് ഡ്രിൽ സാധാരണഗതിയിൽ ചെയ്യാറില്ല. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗൈഡ് ലൈനിലും അതുതന്നെയാണ് അത് പറയുന്നത്. ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് സ്റ്റേജിലാണ് ഇത് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. 25 മുതൽ 30 ദിവസം മുമ്പ് തന്നെ ഒരു പ്രീ കോൺഫറൻസ്, ഒരു കോർഡിനേറ്റിംഗ് കോൺഫറൻസ് നടത്തണം. ആ നടത്തുമ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് എന്തെല്ലാം ചെയ്യും, എവിടെയാണ് ഇത് സംഗതി നടത്തേണ്ടത്, ഈ മോക്ക് ഡ്രിൽ എവിടെ വെച്ച് സംഘടിപ്പിക്കും, അതിന് പബ്ലിക്കിനെ നമ്മൾ അലർട്ട് ചെയ്യും, അതായത് ഇങ്ങനെ ഒരു സംഗതി നടക്കാൻ പോണു എന്നുള്ളത് അവരെ അറിയിക്കും.
പാംഫ്ലെറ്റുകൾ വിതരണം ചെയ്യുക, അതായത് ഇങ്ങനെ ഒന്നും നടത്തുന്നു, ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അവിടെ ചെയ്യുന്നത് വാസ്തവത്തിൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജാണ് ടേബിൾ ടോപ്പ് എക്സസൈസ് എന്ന് പറയുന്നത്. ആദ്യം ഇങ്ങനെ കോൺഫറൻസ് കൂടി ഓരോരുത്തർക്ക് എന്തെല്ലാം ചുമതലയുണ്ടെന്ന് ആദ്യം തീരുമാനിക്കും, പാംഫ്ലെറ്റുകൾ തയ്യാറാക്കും, അത് വിതരണം ചെയ്യുന്ന നടപടികളെല്ലാം നടത്തും. രണ്ടാമത്തെ സ്റ്റേജിലാണ് ടേബിൾ ടോപ്പ് എക്സസൈസ്, അതായത് ആ സൈറ്റിൽ പോകുന്നില്ല നമ്മൾ, അവന് ഒരു മുറി, ഏതെങ്കിലും ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട്, കോൺഫറൻസ് റൂമിലിരുന്നു കൊണ്ട് ഇതൊന്ന് പരിശോധിക്കും നമ്മൾ. ഇതിങ്ങനെ ഒരാൾ ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്നു എന്നൊരാൾ വിളിച്ചു പറയുന്നു, അപ്പോൾ ഉടനെ ആരാണ് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണെങ്കിൽ അങ്ങനെ, അല്ല NDRF ആണെങ്കിൽ അങ്ങനെ. അത് ആ റോളുകൾ എന്തെല്ലാമാണോ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അത് പറഞ്ഞ് അവിടെ നമ്മൾ ആ സൈറ്റിൽ നിന്ന് മാറി, സൈറ്റിലല്ല നമ്മൾ റൂമിനകത്തിരുന്നുണ്ട്. മൂന്നാമതാണ് ആക്ച്വലായിട്ട് നമ്മൾ ഈ സൈറ്റിൽ പോകുന്നത്. ആ സൈറ്റിൽ പോകുമ്പം അതിൽ ആദ്യം അലാം ഫേസ്, അതായത് ആ ഒരു അലാറം നമ്മൾ കൊടുക്കില്ലേ, ഈ ഒരു അലർട്ട് കൊടുക്കുക, അതായത് ഇങ്ങനെ ഒരാൾ വെള്ളത്തിൽ വീണു, അവിടെ ആ അതിനകത്ത് അപ്പോൾ കമ്മ്യൂണിറ്റിയോട് നമ്മൾ പറയുന്നു ഇങ്ങനെ ഒരാൾ വെള്ളത്തിൽ വീണു, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ നമ്മൾ ഉടനെ അറിയിക്കുന്നു. അറിയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെയാണ് റെസ്ക്യൂ ഇത് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് എടുക്കുക. അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വെള്ളത്തിൽ ചാടി, അത് നേരത്തെ കൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആ അത്രയും പേര് ചാടിയിട്ടുണ്ടോ, ആ ചാടിയ ആളുകളെ രക്ഷപ്പെടുത്താൻ നമ്മൾ എത്ര സമയമെടുത്തു. ആദ്യത്തെ ആ അലാം സ്റ്റേജിൽ തന്നെ നമ്മുടെ ഈ ക്ലോക്ക് നമ്മൾ ഓൺ ചെയ്യും. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര സമയം കൊണ്ടാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നതെന്ന് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കണം. അതാണ് രണ്ടാമത്തെ പ്ലാൻ. മൂന്നാമതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പാളീച്ചകൾ പറ്റി, എവിടെ എന്തെല്ലാം രീതിയിലാണ് നമുക്ക് കോർഡിനേഷനിൽ അപാകതകൾ വന്നത്, ഇനി എന്തെല്ലാം ഈ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരെ, അതായത് ഇപ്പോൾ ഡിങ്കി ബോട്ട് ആദ്യം വർക്ക് ചെയ്ത് പ്രവർത്തിച്ചില്ല, ആ മോട്ടോർ ഇടയ്ക്കിടയ്ക്ക് നിന്നുപോയി എന്നുള്ള വാർത്തകൾ കണ്ടു. അപ്പോൾ ഇത് നേരത്തെ കൂട്ടി തയ്യാറാക്കി പരിശോധിച്ച് ഉള്ള ഉപകരണങ്ങൾ മാത്രമേ, സെലക്ഷൻ ഓഫ് ഓഫീസേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വളരെ കർക്കശമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ഈ ഫുട്ബോൾ കോർട്ടിൽ നമ്മൾ പന്തിങ്ങനെ തട്ടുമ്പോൾ ഒരാൾ ഒരാൾക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുമല്ലോ, അതുപോലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയുന്നൊരു കാഴ്ച കാണുന്നു മാധ്യമങ്ങളിൽ കൂടി. താര, നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ചുരുക്കത്തിൽ, A to Z വരെ ഇത്രയും മനുഷ്യരെ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു, അല്ലെങ്കിൽ ആരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടം മുതലുള്ള ശ്രദ്ധ വേണം, ഏത് ഉപകരണം ഉപയോഗിക്കണം, ഇതിൻ്റെ എല്ലാം കൃത്യമായ ധാരണയോടെ ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രക്രിയ ആ മുതൽ അം വരെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഒരു മോക്ക് ഡ്രില്ലാണ് അവിടെ നടന്നത്. ആ മോക്ക് ഡ്രില്ലാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവനെടുത്തത്. തികച്ചും അത് അപലപനീയം, നിർഭാഗ്യകരം, ഒരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു. ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. അത് അതായത് ഇതിനകത്ത് ഈ ഗൈഡ്ലൈനിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, നോ കാഷ്വാലിറ്റി ഷാൽ ബി ദെയർ എന്നുള്ളതാണ്. നോ കാഷ്വാലിറ്റി, നോ ഇഞ്ചുറി, മേ ബി ദെയർ എന്നുള്ള വാക്കല്ല അവർ ഉപയോഗിക്കുന്നത്. ഷാൽ ബി ദെയർ എന്ന് പറഞ്ഞാൽ അസന്നിഗ്ധമായിട്ട് ആ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ഒരു തരത്തിലുള്ള കാഷ്വാലിറ്റി മോക്ക് ഡ്രില്ലിൽ പാടില്ല, ഒരു തരത്തിലുള്ള ഇഞ്ചുറി മോക്ക് ഡ്രില്ലിൽ പാടില്ല എന്ന് പറയുന്നിടത്ത്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ സാധാരണ ജനങ്ങളുടെ ജീവൻ, ഇപ്പോൾ ഇതൊരു പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതായത് NDRF ഈ പ്രീ കോൺഫറൻസൊക്കെ നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അവർ ടേബിൾ ടോപ്പ് എക്സസൈസും നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വേണ്ട വിധം, ശരിയായ വിധത്തിലാണോ നടത്തിയെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് ആരാണ് ഇത് ഇതിൻ്റെ വിശകലനം ചെയ്യേണ്ടത്? എവിടെയാണ് NDRFന്റെ സംഘം അവിടെ ഏതാനും ദിവസം താമസിച്ച് അവർ ആർക്കോണത്തേക്ക് മടങ്ങി. ഫയർഫോഴ്സുകാർ വീട്ടിൽ പോയി. പോലീസ്, ഫയർഫോഴ്സ്, തദ്ദേശ വകുപ്പ്, ആരോഗ്യ വകുപ്പ് ഇവരെല്ലാം ചേർന്ന് നടത്തിയ, സംയുക്തമായി നടത്തിയ ഒരു സംരംഭമായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സർസൈസ് ആയിരുന്നു. ഇപ്പോൾ NDRF ഇല്ല, അവരവരുടെ സ്ഥലത്തേക്ക് പോയി. പോലീസുകാർ അവരുടെ പതിവ് ജോലികളിലേക്ക് പോയി. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ പതിവ് ജോലികളിലേക്ക് പോയി. നഷ്ടപ്പെട്ടത് ബിനു സോമന് മാത്രം. നമുക്കിങ്ങനെ ധാർമ്മിക രോഷം തോന്നുന്നു എന്നതിനപ്പുറം ഇപ്പോൾ ആരുമില്ല അവിടെ ഇതേക്കുറിച്ച് ചോദിക്കാൻ. ആരാണ് അന്വേഷിക്കുന്നതെന്ന് പോലും അറിയില്ല. ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ വിളിച്ചിറക്കി വെള്ളത്തിലിട്ട് കൊലപ്പെടുത്തിയിട്ട്. അല്ല, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അന്വേഷിക്കേണ്ടത് സ്വതന്ത്ര ഏജൻസി തന്നെയായിരിക്കണം.
സാധാരണഗതിയിൽ മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ അതിൽ ഇവാലുവേഷൻ, അതായത് അതിൻ്റെ വിശകലനം നടത്തേണ്ടത് ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തണം, ദുരന്ത നിവാരണ അതോറിറ്റി നടത്തണം സ്റ്റേറ്റ് ലെവലിൽ, അതാണ് അതിൻ്റെ നിയമം. പക്ഷേ ഇതിങ്ങനെ ഒരു അപകടമുണ്ടായ സ്ഥിതിക്ക് സ്വതന്ത്ര എക്സ്പേർട്ടുകളുടെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് അവരാണ് ഇത് അന്വേഷിക്കേണ്ടത്, അതായത് ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള ആളുകളുടെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് സർക്കാരിന് അഭിമതരായിട്ടുള്ള ആളുകളെ വെച്ചാൽ മതി, അവർ സ്വതന്ത്ര ഏജൻസി തന്നെ ഇതിനെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഇതിലെ നിയമം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നടത്തണം എന്ന് നടക്കും. ശ്രീ കെ ഷാജി, ഇത് നമുക്കിപ്പോൾ ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു അഗ്നിബാധ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്നൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ താര സൂചിപ്പിച്ചതുപോലെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സീറോ കാഷ്വാലിറ്റി എന്നാണ്, എങ്കിലും വേണമെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്നെങ്കിലും കരുതാം. പക്ഷേ ഇത് അങ്ങനെ പോലും ആശ്വസിക്കാൻ ഒരു വകയും നൽകാത്ത രീതിയിൽ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു ഒരു കൊലപാതകം, എനിക്ക് വീണ്ടും വീണ്ടും ആ വാക്ക് വരുന്നത്, കാരണം ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അവിടെയാണ് എത്ര അലംഭാവത്തോടെ ഈ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്, എന്നിട്ട് എത്ര ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നാണ്. അങ്ങേയറ്റത്തെ ലാഘവത്വവും അങ്ങേയറ്റത്തെ കുറ്റകരമായുള്ള അനാസ്ഥയും സർക്കാരിൻ്റെയും അധികാരികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബിജു നയനാൻ പറയുമ്പോൾ അല്ലെങ്കിൽ കെ ജി താര പറയുമ്പോൾ ഞാൻ ചിന്തിച്ചത്, നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം വളരെ പൈശാചികമായിട്ടുള്ള അത്രയധികം ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ മരണത്തിന് എറിഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചു. ഒന്ന്, ഈ മോക്ക് ഡ്രിൽ നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എത്ര ഉദാസീനമായി പെരുമാറിയത്, അതുപോലെ തന്നെ അവരുപയോഗിച്ച ബോട്ടടക്കമുള്ള ആ ബോട്ടിൻ്റെ മോട്ടറടക്കമുള്ള തകരാറുകളൊന്നും മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു കുറ്റമറ്റ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇടപെടൽ നടത്താനോ അവർക്ക് പറ്റിയിട്ടില്ല. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ കേരളത്തിലെ പുഴകളുടെ പ്രശ്നം. ഈ പുഴകളുടെ കയങ്ങളെക്കുറിച്ച്, മണ്ണ് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച്, പുഴയിലുള്ള അപകടങ്ങളെ പതിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാതെ ഒരു മനുഷ്യനെ വലിച്ചിറക്കി അയാളെ മരണത്തിന് എറിഞ്ഞു കൊടുത്തിട്ട് പകര കരക്ക് കയറി നിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാനുള്ള ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങളല്ല ഉത്തരവാദികളെന്ന് പറയാനാണ് എല്ലാവരും പരസ്പരം മത്സരിച്ചത്. വിവിധ വകുപ്പുകളാണെങ്കിലും ഇപ്പോൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ജില്ലാതല അധികൃതരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ പ്രളയത്തിന് മുന്നേ 2016 പ്രളയത്തിന് 2 കൊല്ലം മുന്നേ 2016 കേരളത്തിൻ്റെ ദുരന്ത നിവാരണത്തിൻ്റെ ആക്ഷൻ പ്ലാനൊക്കെ രൂപീകരിക്കാൻ തുടങ്ങിയത്. നാളിതുവരെ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ, നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, വിഷയ വിദഗ്ധരൊന്നും അല്ലാത്തതുകൊണ്ട് ഈ ആർമിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് റെസ്ക്യൂ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് നടക്കുന്നത് വലിയൊരു പബ്ലിക് റിലേഷൻ്റെ എക്സസൈസ് ആയിട്ടാണ്, അല്ലാതെ ഇതിൽ വലിയൊരു ഗൗരവതരമായിട്ടുള്ള അല്ലൊരു സാമൂഹ്യ ഉത്തരവാദിത്തമായിട്ട് സർക്കാരോ അതിന് ചുമതലപ്പെട്ട ആളുകളോ ദുരന്ത നിവാരണ അതോറിറ്റിയോ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. വഴികടന്ന് പോകുന്നൊരു മനുഷ്യരെ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാത്ത മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി മരണത്തിന് എറിഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് ആ മനുഷ്യരെ അപകടത്തിൽ വീഴപ്പെട്ടിട്ട് പോലും ആ ആളെ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായ പ്രവർത്തനം നടക്കുന്നില്ല. ഇതും പോട്ടെ, ഒടുവിൽ അയാളുടെ ബോഡി മരിച്ചുപോയി എന്നുള്ള കാര്യം നാട്ടുകാരെയോ ബന്ധുക്കളെ അറിയിക്കാതെ വെന്റിലേറ്ററിൽ കൊണ്ടുപോയി വെച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു സമൂഹത്തിലാവട്ടെ, മറ്റൊരു കാലത്തിലാവട്ടെ, മറ്റൊരു രാഷ്ട്രത്തിലാണെങ്കിൽ ഇത് ആ രാജ്യത്തിലെ എഴുതുന്ന ആളാണ്. ഒരു വികസിത രാജ്യത്ത്, വികസിത രാജ്യങ്ങളോടൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ നമ്മുടെ നാടിനെ, കേരളത്തെ താരതമ്യം ചെയ്യുന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ ഈ ഫോഴ്സ് തന്നെ അടുത്ത ദിവസം ഉണ്ടായിരുന്നില്ല. കാരണം ഒരാളുടെ ജീവനാണ് ഈ തട്ടിക്കളിച്ച് പുഴയിലേക്ക് മുക്കി കളഞ്ഞത്. ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഇതൊരു മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമല്ലേ? കാരണം ഒരു മനുഷ്യനെ സ്റ്റേറ്റ് കൊണ്ടുവന്നിട്ട് ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു നിലയില്ലാത്ത വെള്ളത്തിലേക്ക് എറിഞ്ഞ് കളഞ്ഞ് ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്ന് അത് അങ്ങനെയൊന്നുമല്ല, ഇതിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലാതെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു അടിസ്ഥാനപരമായ വളരെ ഭീതിതമായ പ്രാഥമികമായി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾക്ക് പോലും നമുക്കിത് ബോധ്യപ്പെടും എന്താണ് സംഭവിച്ചതെന്ന്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ദൃക്സാക്ഷികളിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെയൊക്കെ ഏകദേശം ചുമതലയുണ്ട് എന്ന് പറയുന്ന റവന്യൂ മന്ത്രി പറഞ്ഞ, കെ രാജൻ പറഞ്ഞ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. മോക്ക് ഡ്രില്ലിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴപ്പെട്ടതാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലായിട്ടുള്ളത്. ശ്രദ്ധക്കുറവുകൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. എന്തായാലും കൃത്യതയോടുകൂടി അക്കാര്യം അന്വേഷിക്കുന്നുണ്ട്.
കുഴഞ്ഞു വീഴപ്പെട്ടതാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നതെന്ന് ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറയുകയാണ്. കൃത്യതയോടെ അന്വേഷിക്കാൻ അന്വേഷിച്ച് ഈ വിവരങ്ങളൊക്കെ പറയാൻ നാട്ടുകാർ അവിടെ കാത്തു നിൽക്കുകയാണ്. ആരാണ് വരുന്നത്, ആരാണ് വരുന്നത്, എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും നടക്കുന്നില്ല. കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 2018 പ്രളയം മുതൽ എത്രയോ ചെറുപ്പക്കാർ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിതിനു മുന്നേ തന്നെ ഈ പ്രളയോഗത്തിനൊക്കെ തുടർന്നിട്ടുള്ള സമയങ്ങളിൽ എത്രയോ ചെറുപ്പക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ തയ്യാറായിട്ട് വരികയാണ്. ഭാവിയിൽ കേരളത്തിൽ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇങ്ങനെ ഒരാൾ മരണത്തിലേക്ക് പോയപ്പോൾ അതിൽ കൃത്യമായ സത്യസന്ധമായ ഒരു വിദഗ്ധാന്വേഷണം നടത്താതെ, ആ മൃതദേഹത്തിനോട് വേണ്ടത്ര ആദരവ് പോലും കാണിക്കാതെ, അങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി മനുഷ്യനോടുള്ള ചെയ്യേണ്ട അടിസ്ഥാനപരമായ മര്യാദകൾ പോലും കാണിക്കാതെ നിരുത്തരവാദപരമായിട്ട് ഇൻസെൻസിറ്റീവായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ അധികാരികൾ, ജില്ലാ കലക്ടറാവട്ടെ, ജില്ലയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരാവട്ടെ, മന്ത്രിയാകട്ടെ ഒക്കെ സംസാരിക്കുന്നത്. ഇത് കേരളം പോലും സമൂഹത്തിന് യോജിച്ചൊരു കാര്യമല്ല. അല്ല, കേരളത്തിലെ പൊതുസമൂഹം എത്രയോ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ, മറ്റൊരു സമൂഹത്തിലായിരുന്നെങ്കിൽ അവിടെ ഇതൊരു വലിയ കോളിളക്കം ഉണ്ടാക്കുമായിരുന്നു, വലിയൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഇതൊരു ഒക്യുപ്പേഷൻ ഹസാർഡല്ല, കാരണം ഈ മനുഷ്യൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു മരണത്തിലേക്ക് പോയൊരു സംഭവമല്ല, ഒക്യുപ്പേഷൻ ഹസാർഡല്ല. മറുവശത്ത് അയാളുടെ വേറെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടല്ല, ആ മനുഷ്യനെ മരണത്തിലേക്ക് വിളിച്ചിറക്കുകയായിരുന്നു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താതെ, ഇതിലിങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവാമെന്ന് പറയാതെ, ഒപ്പം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള കാര്യത്തിൽ വളരെ എലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ വന്ന ആളുകൾ ആരും മനസ്സിലാക്കിയിരുന്നില്ല, ആ രീതിയിൽ അവർ പ്രവർത്തിച്ചില്ല. ഇതിൻ്റെ ഒക്കെ പോട്ടെ, ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന, അല്ലെങ്കിൽ മോക്ഡ്രിൽ നടത്താൻ വന്ന ആളുകൾക്ക് അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ഹ്യൂമൈനെസിൻ്റെ ഒരു എലമെൻ്റ് അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണ്. കാരണം ഒരു മനുഷ്യൻ മരണത്തിലേക്ക് മുങ്ങിത്താഴുമ്പോൾ അവിടെ ക്യുക്കായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ, കൗണ്ടറായിട്ട് നടപടി എടുത്ത് ആ മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വൈരുദ്ധ്യാത്മമായ കാര്യം എന്താണ്? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ മോക്ഡ്രില്ലാണ്, അതിനുവേണ്ടി സഹകരിക്കാൻ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ മനുഷ്യൻ മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ മോക്ഡ്രില്ലിന് ഇറങ്ങുമ്പോൾ, അല്ലാതൊരു മനുഷ്യൻ സാധാരണ മട്ടിൽ പുഴയിൽ വീണ് മരിച്ചതല്ല, വെള്ളത്തിൽ മുങ്ങി മരിച്ചതല്ല, അല്ലെങ്കിൽ ബോട്ടിൽ പോകുമ്പോൾ ബോട്ട് പറഞ്ഞ് മരിച്ചതല്ല, ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ നാളുകൾക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ബലിയാടായതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മിനിമം പാഠങ്ങളെങ്കിലും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ പറയുകയാണ്, സ്ഥലം മാറിയത് കൊണ്ടാണ് സംഭവിച്ചത്. സ്ഥലം മാറിയാൽ അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷിക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണോ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിലെ ഉദ്യോഗസ്ഥരും അതല്ലെങ്കിൽ മറ്റ് ആളുകളും അല്ലെങ്കിൽ അവിടെ പങ്കെടുത്ത NDRFലെ ആളുകൾക്കും ഒക്കെ ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ആളുകളെ രക്ഷിക്കാൻ ശേഷിയേ ഉള്ളൂ? മോക്ഡ്രില്ലിനിടെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളാണോ? ഇവരെ വിശ്വസിച്ച് എങ്ങനെ നമ്മൾ ജീവിക്കും? ഒരു പുഴയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുഴയിൽ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോൾ ഇന്ന സ്ഥലത്തെ അപകടത്തിൽപ്പെടാവൂ, ഇന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു പുഴയിൽ എവിടെയെല്ലാമാണ് ആളുകൾ വെള്ളത്തിലേക്ക് വീണു പോകുന്നത്, അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാവുന്നത്? അപ്പോൾ ഇതൊരു വളരെ ഒട്ടും ഉത്തരവാദിത്വപരമല്ലാത്ത ഒരു യാതൊരു തരത്തിലും ആത്മാർത്ഥത ഇല്ലാത്ത പ്രതികരണങ്ങളാണിത്. അല്ലാണ്ട് ഇന്ന സ്ഥലത്തെ വീഴാവൂ, അല്ലെങ്കിൽ പുഴയിൽ ഏതെല്ലാം സ്ഥലങ്ങളുണ്ട്, എവിടെയെല്ലാം ആളുകൾ വീണു പോകാം? അപ്പോൾ ഒരു ദുരന്തം നടക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ മോക്ഡ്രിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരണമെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു ദുരന്തം നടന്നിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തെക്കുറിച്ച് മനുഷ്യൻ മരിതുപോലെ മരണത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ എന്താണ് പറയാന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഇപ്പം നമ്മുടെ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട, എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയൊരു പുനഃപരിശോധനയ്ക്കും ആഴത്തിലുള്ള കൂടിയാലോചനകൾക്കും തെറ്റുകൾ തിരുത്താനും പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങേണ്ട ഒരു സ്ഥലമാണ്. അതാണ് ആ ചെറുപ്പക്കാരൊരു വലിയ പരിശോധനയ്ക്കും അത്തരം ഒരു വലിയ ചർച്ചയ്ക്കും അത്തരം ഒരു വലിയ പ്രതിഷേധത്തിനും ഒക്കെ ഇടയാക്കേണ്ട തരത്തിൽ അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു സംഭവമാണ് ഇത്, സംഭവമായിരുന്നു ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാത്തത് ഒരുപക്ഷെ ആ ചെറുപ്പക്കാരനേതെങ്കിലും വലിയൊരു സമൂഹത്തെ പ്രതിനിധാനം ഒന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ബിജു നൈനാൻ ഇടയ്ക്ക് കൈ ഉയർത്തുന്നുണ്ടായിരുന്നു, എന്താണ് പറയാം? ഞാൻ ബഹുമാന്യയായ താരയുടെയും ഷാജഹാൻ സാറിൻ്റെ ഒക്കെ ആ റെസ്പോൺസ് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നതെന്ന് പെട്ടെന്ന് പറയാൻ വേണ്ടിയാണ് കൈ ഉയർത്തിയത്. ഒന്ന്, താരമാഡം പറഞ്ഞതുപോലെ ഉള്ള ഒരു മുൻകരുതൽ ഇവിടെ നടത്തിയിരുന്നില്ല. ഇതിൻ്റെ തലേദിവസം പോലും ജനങ്ങൾ, ഞാൻ ഈ സ്ഥലത്ത് കൂടി കടന്നു പോയപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് ഇതിനെ ബന്ധപ്പെട്ട കളക്ടർ, കഴിഞ്ഞ ദിവസം ഇവിടെ ബിനു സോമൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് വന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, സ്ഥലം മാറ്റിയത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചില്ല എന്ന്. ഞാൻ തലേദിവസം വൈകുന്നേരം ഇതുവഴി കടന്നു പോയപ്പോൾ
ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്ന് ആദ്യം മനസ്സിലായില്ല. ചുവന്ന ബോർഡുള്ള സർക്കാർ ബോർഡുള്ള ഒരു വാഹനം ഈ മോക്ക് ഡ്രില്ല് ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന ഈ ഞങ്ങളുടെ കൂടെ ഇറങ്ങിയ ജിജോ മാത്യുവിൻ്റെ വീടിൻ്റെ പടിക്കൽ റോഡ് സൈഡിലായിട്ട് നിൽക്കുന്നത് കണ്ടു. ഞാൻ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും നദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ വകുപ്പുകളുണ്ടല്ലോ, മേജർ ഇറിഗേഷൻ അടക്കമുള്ള അവരുടെ ആരെങ്കിലും വാഹനം എന്തെങ്കിലും കാര്യത്തിന് വന്നതായിരിക്കുമെന്ന് കരുതി മുൻപോട്ട് പോയി. ഈ പാലത്തിൽ കൂടി കടന്ന് എൻ്റെ വാഹനത്തിൽ മുൻപോട്ട് പോയപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു വാഹനം ഇവിടേക്ക് വരുന്നത് കണ്ടു. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും മോക്ക് ഡ്രില്ലോ വല്ലതും ആയിരിക്കുമെന്ന് തോന്നിയെങ്കിലും കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ട് ഞാൻ തിരികെ വന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അന്നേരം നാളെ ഇവിടെ ഒരു മോക്ക് ഡ്രില്ലുണ്ട്, അത് നോക്കാൻ വന്നതാണെന്നാണ് ഈ ഉദ്യോഗസ്ഥർ എന്നോട് വാക്കാൽ പറഞ്ഞത്. അത് കേട്ടിട്ട് ഞാൻ തിരികെ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ ഇത് അങ്ങനെ അറിയാത്തതൊന്നും അല്ല. ഇനി കളക്ടർക്ക് മറ്റൊരുപാട് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഉള്ളതും മറ്റു വിവാദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ അറിയാനോ ഒന്നും സമയം പറഞ്ഞു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. അതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടെ പറയുകയാണ്. ഇവിടെ സ്ഥലം മാറിയെന്നൊരു ആരോപണം ഉണ്ടായിരിക്കുന്നു. ആദ്യം തിരഞ്ഞെടുത്തിരുന്ന സ്ഥലത്തായിരുന്നെങ്കിൽ ഇതിലും അപകടം ഉണ്ടാകുമായിരുന്നു എന്നാണ് ഈ പ്രദേശവാസി എന്ന് എനിക്ക് നിലയിൽ എനിക്ക് പറയാനുള്ളത്. ശരി ബിജു നായി, സ്ഥലം മാറിയത് കൊണ്ട് ബിനു സോമനെ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഇരിക്കുന്ന ബിജു നൈനാനും ഇപ്പോ നമ്മളോട് സംസാരിക്കാൻ ഉണ്ടാകുമായിരുന്നില്ല, അത്ര വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. അതിനുള്ള കരുതലേ ശേഷിയെ ഈ സംവിധാനത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. വഴിയെ പോകുന്ന കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തി, എന്നാൽ പിന്നെ ചാടുക, ഞങ്ങൾ രക്ഷിക്കാമെന്ന് പറയുക, അവർ മുങ്ങിത്താഴുമ്പോൾ നോക്കി നിൽക്കുക, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. വേഗം തിരിച്ചെത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജോസഫ് മുരിശ്ശേരി. ജോസഫും പുതുശ്ശേരി, ഒരു ജീവന്, ഒരു മനുഷ്യൻ്റെ ജീവന്, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവന് ഇത്ര വില പോലും കൽപ്പിക്കാത്ത ആളുകളെ വിശ്വസിച്ചാണോ ദുരന്തമുഖത്ത് ജനങ്ങൾ നിൽക്കേണ്ടത്? അഭ്യോദയ, ആ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അഭ്യോദയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതുവത്സര ദിനത്തിൽ ഇത്തരം ഒരു സബ്ജക്റ്റ് ചർച്ച ചെയ്യപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ദുര്യോഗമാണ്. ബിനു സോമൻ എന്ന് പറയുന്ന എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുണ്ടായിരുന്നു. ഒരു സന്നദ്ധ പ്രവർത്തകനായി നാടിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും മുന്നിൽ നിന്ന ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ അബ്ജോദ് പറഞ്ഞു ഇത് സർക്കാർ സ്പോൺസേഡ് കൊലയാണ് ഇവിടെ നടന്നത്. യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിച്ച് ഒരു ദുരന്ത മുഖത്ത് എങ്ങനെ പ്രവർത്തിക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്താൻ നിശ്ചയിച്ച പരിപാടിയാണ്. അത് നേരെ വിപരീത ഫലമുണ്ടായി. ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ട, സുരക്ഷിത ബോധം പകരേണ്ട ഒരു പരിപാടി നേരെ വിപരീത ദിശയിലേക്ക് ആണ് പോയത്. ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ബിജു നയനാൻ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. യാതൊരു വിവിധ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല, ബോട്ടിൽ നിന്ന് ഈ ലൈഫ് ബോയ് എഴുതി എറിഞ്ഞുകൊടുത്ത ആള് മുങ്ങിത്താഴുന്നു എന്ന് കണ്ടിട്ട് ആള് മുങ്ങിത്താഴുന്നു എന്ന് ബോധ്യപ്പെടാൻ പോലും കഴിയാത്ത ആളുകളാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? അതുപോലെ പിന്നെ ബോട്ടിന്റെ കാര്യം പറഞ്ഞു. രണ്ടാം ആള് മുങ്ങിത്താണു എന്നുള്ളതിന് ശേഷമാണ് പിന്നെ രണ്ടാമത്തെ ബോട്ടും അതുപോലെ അതിൻ്റെ മോട്ടറും ഒക്കെ കരയിൽ നിന്ന് വെള്ളത്തിലിറക്കുന്നത് തന്നെ. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി റെഡിയായി നിൽക്കേണ്ട. ഇവിടെ താരാമാടം പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഒരു പിഴവും ഉണ്ടാവരുത് എന്നുള്ള വ്യഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം തികഞ്ഞ ലാഘവ ബുദ്ധിയോടുകൂടി ഈ കാര്യത്തെ നോക്കിക്കണ്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം. അതുകൊണ്ടാണ് ഈ ഒരു വിലപ്പെട്ട ജീവൻ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്, ഈ ദുരന്തം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായത്. സ്ഥലം മാറിയത് അറിഞ്ഞില്ല എന്നിപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്. സ്ഥലം മാറിയതിൻ്റെ കാരണം എന്താണ്? സ്ഥലം ഇപ്പോൾ ഏത് ഇന്ന സ്ഥലത്ത് മാത്രമേ രക്ഷാപ്രവർത്തനം നടത്തൂ അല്ലെങ്കിൽ അപകടം ഉണ്ടാവൂ എന്നാണോ ഇവരെ ധരിച്ചിരിക്കുന്നത്? ഇവിടെ രണ്ട് ചോദ്യങ്ങൾ പ്രധാനമായി ഉയരുകയാണ് സ്ഥലം മാറിയതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, പിന്നെ സ്ഥലം മാറാൻ ഏത് സ്ഥലത്തും ഉണ്ടാകുന്ന അപകടത്തെ പ്രതിരോധിക്കാൻ കഴിയത്തക്കവണ്ണം പ്രവർത്തിക്കാൻ ഉള്ള ഒരു ശേഷി ആർജിക്കുക എന്നുള്ളതാണല്ലോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അതിവിടെ ഉണ്ടാവുന്നില്ല. രണ്ട്, അവർ പറഞ്ഞ ന്യായം എന്താണ്? അവിടെ ഗതാഗത സൗകര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ആദ്യം നിശ്ചയിച്ച സ്ഥലം മാറിയതെന്നാണ്. എന്താണ് ഗതാഗത സൗകര്യത്തിൻ്റെ കുറവ്? 2021 ഒക്ടോബറിൽ ഇതുപോലെ കൂട്ടിക്കലും
മുണ്ടക്കയത്തുമൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണിവരയാറ് കവിഞ്ഞൊഴുകിയ സാഹചര്യത്തിൽ കോവളം പാലവുമായി ബന്ധപ്പെട്ട് പാലത്തോട് ചേർന്ന് അപ്രോച്ച് റോഡ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു വർഷവും രണ്ട് മാസവും പിന്നിട്ടിരിക്കുകയാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടറല്ലേ അതിൻ്റെ ചെയർപേഴ്സൺ? ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ പേരിൽ അവിടെ ഒരു താൽക്കാലിക ഗതാഗത സൗകര്യം ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും അത്തരം ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. പിന്നെ എന്ത് ദുരന്ത നിവാരണ പ്രവർത്തനമാണ് ഈ അതോറിറ്റി നടത്തുന്നത്? ദുരന്ത നിവാരണ പ്രവർത്തനം തന്നെ ഒരു ദുരന്തമായി മാറുന്നതിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ പുതുശ്ശേരി, നമുക്ക് ഈ കളക്ടർ പറഞ്ഞ ഈ ബിനു സോമന്റെ വീട്ടിൽ പോയി സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷം പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം. ഞങ്ങളുടെ ഉത്തരവിൽ പറഞ്ഞിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ചില കാരണങ്ങളാൽ അവിടെ നിന്നും കുറച്ച് ദൂരത്താണിത് ചെയ്തത് എന്നുള്ളത് നമ്മുടെ നിരീക്ഷണത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനുള്ള കാര്യം എന്തായിരുന്നു, കാരണം എന്തായിരുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകൾ ആ പുതിയ സ്ഥലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിലൂടെയേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ജോസഫ് പുതുശ്ശേരി, ഒപ്പം ഡോക്ടർ താര, കെ ഷാജി ഒക്കെ കേട്ടിട്ടുണ്ടാകും. പുതുശ്ശേരിയോടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഈ ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ ആ ജില്ലയിലെ ചുമതലക്കാരി അല്ലെങ്കിൽ ചുമതലക്കാരൻ ആ അവിടുത്തെ കളക്ടറാണ്, ഇവിടെ ദിവ്യ സയ്യരാണ്. അവരാണ് പറയുന്നത് ഇത് സ്ഥലം മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല, ഏകോപനമില്ലായ്മയെന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആരാണിത് ഏകോപിപ്പിക്കേണ്ടിയിരുന്നത്? അതിന് ചുമതലപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു ഏകോപനം ഇല്ലായിരുന്നു എന്ന്. എന്ത് മനസ്സിലാക്കണം ഇതിൽ നിന്നൊക്കെ? അതാണ് ദയനീയമായ വീഴ്ച എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അവിടെയാണ്. കാരണം പിന്നെ ഈ ദുരന്ത 2005 ദുരന്ത നിവാരണ നിയമത്തിൽ അതിൻ്റെ ചാപ്റ്റർ 4 വളരെ ക്ലിയറായിട്ട് ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നുണ്ട്. 7 അംഗങ്ങളിൽ കവിയാത്ത സമിതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചുമതലയുള്ള ഒരാൾ അവർ അറിയാതെ ഈ സ്ഥലം മാറ്റുന്നു അല്ലെങ്കിൽ ഈ പരിപാടികൾ തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? എന്താണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതിന് ആരാണ് സമാധാനം പറയുക? ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇതാണ് ഇത് ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ട് പോലും ഇതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെന്നല്ലേ ഇതിൻ്റെ. 2011 പിന്നെ ജനുവരി 25 ഒരു DYSP അഗ്നിശമന സേനയുടെ വാഹനവും പിന്നെ മതിലിനിടയിൽ ചതഞ്ഞറിഞ്ഞ സംഭവം നമ്മുടെ നാട്ടിലുണ്ടായതാണ്. ഇതുപോലെ ഒരു മോക്ക് ഡ്രില്ലിനിടയിലാണ്. അപ്പോൾ അത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറായില്ല എന്നല്ലേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറായിരിക്കെ ജില്ലാ കളക്ടർ അറിഞ്ഞില്ല സ്ഥലം മാറ്റിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കാര്യത്തിൽ സമാധാനം പറയാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ അബ്ജോദ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ സൂചിപ്പിക്കട്ടെ. ബിനു സോമൻ ഒരു സാധാരണക്കാരനായിരുന്നു. പിന്നെ പിതാവ് ദാരുണമായി മരിച്ചു, അമ്മ മരിച്ചു, സഹോദരൻ അപകടത്തിൽ മരിച്ചു, അത്തരമൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തരം കാര്യം അതുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ പ്രക്ഷോഭം പിന്നെ സോമൻ ഒരു സാധാരണക്കാരനായിരുന്നു. ഇപ്പോൾ കെ ഷാജിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വികസിത സമൂഹത്തിലായിരുന്നെങ്കിൽ ആ സമൂഹത്തെ ആകെ ഇളക്കി മറിക്കുന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ നടക്കുമായിരുന്നു. കാരണം മരിച്ചത് ഒരു ചെറുപ്പക്കാരനായിരിക്കും, ഒരാളായിരിക്കും. പക്ഷേ ഈ സംവിധാനം വിളിച്ചിറക്കി മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണ്, മുക്കി താഴ്ത്തിയതാണ്. പക്ഷേ അതിൻ്റെ ഒരു ചലനവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ജില്ലയിൽ പോലും ഈ പറയുന്ന താങ്കളുടെ ഒന്നോ രണ്ടോ പ്രസ്താവനകൾ കണ്ടു, അതിനപ്പുറത്ത് ബിനു സോമൻ മരിച്ചു, ഒരു അപകടം പറ്റി, അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചലനം കാണുന്നതേയില്ല. അല്ല, ഇവിടെ സമര പരിപാടികളുമായി എല്ലാവരും സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. January 3 കേരള കോൺഗ്രസ് പാർട്ടി വില്ലേജ് ആഫീസ് ധർണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. January 4 കോൺഗ്രസ് പാർട്ടി താലൂക്ക് ആഫീസ് ധർണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഒരു ദുരന്ത നിവാരണ പ്രവർത്തനം ദുരന്തമായി മാറുന്ന വളരെ ശോചനീയമാണ്. എന്നിട്ട് മാത്രമല്ല, റവന്യൂ മന്ത്രിയെ പോലെയുള്ള ആളുകൾ അതിൻ്റെ വീഴ്ചകൾ പരിശോധിക്കുന്നതിന് പകരം, ആ കുറവ് പരിഹരിക്കുന്നതിന് പകരം കുറ്റക്കാരെ സംരക്ഷിക്കാൻ വെള്ളപൂശാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇത്തരം നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന റവന്യൂ മന്ത്രിക്ക് നടത്താൻ കഴിയുമോ? മുങ്ങി മരിച്ചതാണ്, അത്തരത്തിൽ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം. അതെ, കുഴഞ്ഞു വീട് മരിച്ചു എന്ന് പെട്ടെന്ന് പറയാം. അപ്പൊ ഒന്നുകിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കണം, ഈ വീഴ്ചകൾ അന്വേഷിക്കണം. ഇത് യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് ഇത് നടത്തിയത് എന്നുള്ളത് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ. വഴി യാത്രക്കാരനായി പോയ ആളുകളെ വരെ വിളിച്ച് അഭിനയിക്കാൻ വേണ്ടി ഇറക്കി. താരാപാഠം പറഞ്ഞല്ലോ,
പിന്നെ ഗൈഡ് ലൈൻസിനകത്ത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരിവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങാൻ ആളില്ല, അതുകൊണ്ട് ഇവിടുന്ന് രണ്ടുപേരെ സംഘടിപ്പിക്കണം, അവിടുന്ന് രണ്ടുപേരെ സംഘടിപ്പിക്കണം എന്ന് ഈ ആലോചനാ യോഗത്തിൽ മറ്റോ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആളുകളെ വലിച്ചിറക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ആളുകളെ വലിച്ചിറക്കുമ്പോൾ അവർക്ക് വേണ്ട സുരക്ഷ ഒരു ഉറപ്പാക്കാൻ, അത്യാപത്തുകൾ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കാൻ, എല്ലാ സജ്ജീകരണങ്ങളും പ്രവർത്തന സജ്ജമാക്കി നിർത്താൻ ഒക്കെ കഴിയേണ്ടതല്ലേ? ഇത് മുങ്ങി എന്ന് ഉള്ള വാർത്ത വന്നതിന് ശേഷമാണ് ബോട്ട് ഇറക്കുന്നത്, മോട്ടർ കൊണ്ടുവരുന്നത്. മോട്ടർ കൊണ്ടുവന്നപ്പോഴോ മോട്ടർ പ്രവർത്തിക്കുന്നില്ല, അവസാനം കെട്ടിവലിക്കേണ്ടി വന്നു. അതുപോലെ വേഷം മാറാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേഷം ധരിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ തികഞ്ഞ ലാഘവത്തോടുകൂടി എങ്ങനെയാണ് ഒരു മോക്ക് ഡ്രിൽ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രഹസനങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നൂറോളം ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പിന്നെ 30 പേര് മല്ലപ്പള്ളിയിൽ വന്ന് 3-4 ക്യാമ്പ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്നിശമന സേന, ആരോഗ്യവകുപ്പ്, പിന്നെ റവന്യൂ വകുപ്പ്, ബന്ധപ്പെട്ട എല്ലാവരും, ഡോക്ടർമാരടക്കം, ആംബുലൻസ് അടക്കം. ആംബുലൻസിൽ പ്രവേശിപ്പിച്ചപ്പോഴെന്താ, ഇത് മോട്ടറില്ലാത്ത കൊണ്ട് വലിച്ചു കയറ്റേണ്ടി വന്നു, കെട്ടിവലിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ആംബുലൻസിൽ വന്നപ്പോൾ ഓക്സിജൻ്റെ കുറവാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അടിമുടി വീഴ്ചയുള്ള ഒരു സംഭവമായി ഈ സംഭവം മാറി. ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് കണ്ടുപിടിക്കേണ്ടേ? ഉത്തരവാദികൾക്ക് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കേണ്ടേ? എങ്കിലല്ലേ നാളുകളിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കും. അതിനൊന്നും ഒരു സാധ്യതയില്ലാത്ത നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. ശ്രീ ജോസഫൻ പുതുശ്ശേരി, ഇത് അലംഭാവമൊന്നുമല്ല, കുറ്റകരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് നടന്നിരിക്കുന്നത്, ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. കാരണം 1,100 ഉദ്യോഗസ്ഥർ വന്നു നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ വെള്ളത്തിൽ, ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഞെട്ടലാണ് വരുന്നത്. കാരണം ഒരു ചെറുപ്പക്കാരൻ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ വളരെ ലാഘവത്തോടെ ഒരു ലൈഫ് ബോയ് ഒക്കെ എറിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥന് വെള്ളത്തിൽ ഇറങ്ങാൻ മടി, മറ്റുള്ളവർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ മടി, എന്നിട്ട് സ്കൂബ ഡൈവിങ്ങുകാർ അപ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ അവരുടെ യൂണിഫോം അണിയാൻ പോയിട്ടേ ഉള്ളുവെന്നാണ്. കെട്ടി വലിച്ചുകൊണ്ട് പോകേണ്ടത് അവരുടെ ബോട്ടല്ല, വാസ്തവത്തിൽ ഈ ദുരന്ത നിവാരണ സംവിധാനത്തെ ആകെ കെട്ടി വലിച്ചു അല്ല പുഴയിലും കൊണ്ട് എറിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ താര, ആദ്യം റവന്യൂ മന്ത്രിയും പിന്നീട് ജില്ലാ കളക്ടറും പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും, നമുക്ക് അത്ഭുതത്തോടെ അത്ഭുതാദരവോടെ മാത്രം കേൾക്കാൻ കഴിയൂ. കാരണം ഇതിൻ്റെയൊക്കെ ഏകോപന ചുമതല ജില്ലാ കളക്ടർക്കാണെന്ന് ഇതുവരെ നാട്ടിലെ കൊച്ചുകുട്ടികൾ വരെ കരുതിയിരുന്നത്. ഇപ്പോൾ അവർ തന്നെ സർക്കാരിന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയാണ്, ഏകോപനത്തിൽ പാളിച്ച സംഭവിച്ചു, എൻ്റെ കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റമല്ല, സ്ഥലം മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല എന്നെല്ലാം പറയുമ്പോൾ, വാസ്തവത്തിൽ ഈ ബിനു സോമൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികളിൽ ഒരാൾ ഈ ജില്ലാ കളക്ടർ കൂടിയാണ്. അവിടുത്തെ മറ്റുദ്യോഗസ്ഥർക്കൊപ്പം കേസെടുക്കുമ്പോൾ അവർക്കെതിരെ കൂടി കേസെടുക്കേണ്ടതെന്നാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതെ. ഒരു ദുരന്ത നിവാരണ ആക്ട് 2005 പ്രകാരം അതാണല്ലോ നമ്മുടെ ദുരന്ത നിവാരണത്തെ മുഴുവനും എന്താണ് കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ ആക്റ്റാണ്. 2005 പാസ്സാക്കിയത് നമ്മുടെ സംസ്ഥാനം 2006 അത് പാസ്സാക്കി. ഈ നിയമപ്രകാരം ചാപ്റ്റർ 4 സെക്ഷൻ 25 അതിൽ ഒരു ജില്ലയിലെ ദുരന്ത നിവാരണ കാര്യങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യാനും അതായത് സംയോജിപ്പിച്ച് നടത്താനും മോണിറ്റർ ചെയ്യാനുമുള്ള മുഴുവൻ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്കാണ്. ഇനി അഥവാ കളക്ടർക്ക് അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ എഴുതി തയ്യാറാക്കി എഴുതി കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് വേണം. അതായത് ഞാനിത് ഇങ്ങനെ ഇന്ന ആൾക്ക് കൈമാറിയിരിക്കുന്നു ഈ ചുമതല താൽക്കാലികമായിട്ട് എന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് വേണമെങ്കിൽ വേറൊരാളെ ചുമതലപ്പെടുത്താം. അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയതായിട്ട് നമ്മൾ അറിയുന്നില്ല. രണ്ട്, ഈ ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരവാദി ജില്ലാ കളക്ടർ, രണ്ടാമത്തെ ഉത്തരവാദി ഇതിൻ്റെ എല്ലാ സംസ്ഥാനത്ത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലെ ലിയസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഈ ഇത്തരം ദുരന്ത അടിയന്തര ഘട്ടങ്ങളിൽ പെരുമാറുന്ന ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന ലിയസൺ ഓഫീസർ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് ആ അദ്ദേഹം. ഞാൻ ഹിന്ദു പേപ്പറിൽ ഒരു വാർത്ത കണ്ടത് ഈ ഒരേ സമയം ഒരു 5-8 ജില്ലകളിൽ ഈ ഇതുപോലെയുള്ള മോക്ക് ഡ്രില്ലുകളും നടന്നിട്ടുണ്ട്. തൃശ്ശൂർ, കോഴിക്കോട്, എല്ലാം മലപ്പുറം എല്ലായിടത്തും നടന്നിട്ടുണ്ട്.
അതിൻ്റെ മുഴുവനും ഇത് തത്സമയം ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ ഒരു ഒബ്സർവർ കേന്ദ്രത്തിൽ നിന്നുണ്ടായിരുന്നു, കേന്ദ്ര ഏജൻസികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു, ഈ മെമ്പർ സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരും രണ്ടാമത്തെ ഉത്തരവാദി ഡോക്ടർ താര സ്റ്റേറ്റിന്റെ മേൽനോട്ടത്തിൽ നടന്ന കൊലപാതകമെന്ന് പറഞ്ഞില്ലെങ്കിലും സ്റ്റേറ്റിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു മരണമാണ് ബിനുസോമന്റെ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അവരതിൽ ഉത്തരവാദികളാണ് തീർച്ചയായിട്ടും. മേൽനോട്ടത്തിൽ നടന്നു എന്നുള്ള വാക്കിനേക്കാളും ഞാൻ അതിൻ്റെ എന്താണ് അതിന് ഉത്തരവാദികൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആളുകളാണ്. മൂന്നാമത് NDRF ഈ ഇത് നടത്തിയ മോക്ഡ്രില് നടത്തിയത് ദേശീയ ദുരന്ത നിവാരണ സേനയാണ്, ആ സേനയുടെ ഒരു യൂണിറ്റാണ്. അവർ തീർച്ചയായിട്ടും അതിനകത്ത് പങ്കാളികളാണ്. അപ്പോൾ ആ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ യൂണിറ്റ് ഈ സ്ഥലം മാറ്റുമ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിൻ്റെ NDRFൻ്റെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിൻ്റെ അനുമതി വേണമെന്നുണ്ട്. ഈ സ്ഥലം മാറ്റിയതിൽ അതുണ്ടായിട്ടുണ്ടോ? അത്തരം പ്രൊസീജിയറുകളിലെല്ലാം തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. പിന്നെ രണ്ടാമത് ഇവിടെ പല ആളുകളും എടുത്തു പറയുകയുണ്ടായി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ അഗ്നിശമന സേനയിലെ ആളുകൾ വെള്ളത്തിലിറങ്ങിയില്ല, ഇത് എറിഞ്ഞു കൊടുത്തു എന്നുള്ളത്. പ്രാഥമികമായിട്ട് ഈ ദുരന്ത നിവാരണത്തിൽ പറയുന്നത് അൺലെസ് യു ആർ എ ട്രെയിൻഡ് റെസ്ക്യൂർ, അതായത് പരിശീലനം സിദ്ധിച്ച റെസ്ക്യൂ ചെയ്യാനായിട്ട് പരിശീലനം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ വെള്ളത്തിലിറങ്ങിയാൽ അവരും മുങ്ങിത്താഴും. ഈ മുങ്ങി മരിക്കുന്ന ഒരാൾ പിടിച്ചു. ഒരു സംശയം ഡോക്ടർ താര, അങ്ങനെ പരിശീലനം സിദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അതുവഴി രാവിലെ പാലത്തിലൂടെ നടന്നു വന്ന ആളുകളെയും അയൽപക്കത്തെ വീട്ടിൽ കണ്ട ആളുകളെയും ഒക്കെ വിളിച്ചിറക്കാൻ എന്ത് അധികാരമാണുള്ളത് ഈ എക്സർസൈസിന്? ഞാൻ അതിൻ്റെ ഒരു വാചകം കൂടി പറഞ്ഞിട്ട് അതിന് മറുപടി പറയാം. അതായത് ഈ ഫയർ ആൻഡ് അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥർക്ക് നീന്തൽ പരിശീലനം ഇപ്പോൾ വരുന്ന ആളുകൾക്ക് നിർബന്ധിതമായിട്ട് കൊടുക്കുന്നുണ്ട്. പണ്ടുള്ള ഓഫീസർമാർക്ക് ഈ നീന്തൽ പരിശീലനത്തിനുള്ള സൗകര്യം കൊടുത്തിട്ടില്ല. അവർ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഈ അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങളോ എക്യുപ്മെൻസോ ഉപകരണങ്ങളോ പരിശീലനമോ കൊടുത്തിട്ടില്ല എന്നുള്ള സങ്കടകരമായ വസ്തുത നമ്മൾ പിന്നീട് ഒരിക്കൽ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവർക്ക് രക്ഷാപ്രവർത്തനത്തിന് മുങ്ങുന്ന ഒരാളെ രക്ഷിക്കാനുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കപ്പെടണം. ഇല്ലെങ്കിൽ ഇനിയെങ്കിലും അത് തുടങ്ങണം. ബഹുമാനപ്പെട്ട ജോസഫ് എം പുതുശ്ശേരി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി 2011 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനെ, അല്ല ഡെപ്യൂട്ടി DYSP ആണ്, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ വാഹനം ഇങ്ങനെ ഓടിച്ചു വന്ന് മതിലിനോട് ചേർത്ത് ഞെരിഞ്ഞ് അദ്ദേഹം മരണപ്പെടുകയാണ്. വിശിഷ്ട സേവാ മെഡൽ കിട്ടിയ, അതായത് നല്ല ഉദ്യോഗസ്ഥൻ എന്നുള്ള മെഡൽ കിട്ടിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇതുപോലെ മരിച്ചുപോയി, കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഈ ചാപ്റ്റർ 10 ഞാൻ ഈ ആരാണ് ഉത്തരവാദി എന്ന് നമ്മൾ ചോദിച്ച് നമ്മളത് ഫിക്സ് ചെയ്യുന്നു. രണ്ട്, പിന്നെ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പോൾ ഒന്നാമത്തെ ഉത്തരവാദി കളക്ടർ, രണ്ട് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററിൽ ഇതിൻ്റെ ലിയേസൺ ഓഫീസർ, മൂന്ന് ജില്ലാ അല്ല ഈ ഈ NDRFൻ്റെ യൂണിറ്റ്, 4 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. ചാപ്റ്റർ 10 ദുരന്ത നിവാരണ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന 55 സെക്ഷനിൽ, വേർ ആൻ ഒഫൻസ് ഹാസ് ബീൻ കമ്മിറ്റഡ് ബൈ എനി ഡിപ്പാർട്ട്മെൻറ്റ്, ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ഗിൽറ്റി ഓഫ് ദ ഒഫൻസ് ആൻഡ് ഷാൽ ബി ലയബിൾ ടു ബി പ്രൊസീഡഡ് എഗൻസ്റ്റ് ഓർ പണിഷ്ഡ് അക്കോർഡിംഗ് അൺലെസ് ഹീ ഓർ ഷീ പ്രൂവ്സ് that the offense was committed without their knowledge and that diligent action has been taken to എന്താണ് ഇതെല്ലാം മാറ്റി, അതായത് ഈ ഇവരുടെ അറിവോടുകൂടിയല്ല എന്ന് പ്രൂവ് ചെയ്യുകയും തെളിയിക്കപ്പെടുകയും, പിന്നെ ഈ അഥവാ അറിവില്ലാതിരുന്നാൽ പോലും അതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തില്ലെങ്കിൽ ജില്ലാ കളക്ടർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്ന് തന്നെയാണ്. അതുപോലെ ഓറഞ്ച് ബുക്ക്, നമ്മൾ ഈ ഫ്ലഡിൻ്റെ മുന്നൊരുക്ക സംവിധാനങ്ങളിൽ പറയും, ഒരു ഓറഞ്ച് ബുക്കൊക്കെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് 2019. അതിൽ കാലവർഷ മുന്നൊരുക്ക പ്ലാനുകളിലെല്ലാം ഈ ഓറഞ്ച് ബുക്കിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ഈ ഇതുപോലെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിനാണ് എന്നുള്ളത്. ഒരു ഹോട്ട് ലൈൻ നിലവിൽ നിൽക്കണം, ജില്ലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ ഹോട്ട്ലൈൻ ഈ സംസ്ഥാന ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലേക്ക് പോകണം. അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതി എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കപ്പെടണം. തെറ്റുകൾ ഇത്
കുറ്റം ആരോപിക്കാനല്ല, ഈ തെറ്റുകൾ തിരുത്തി നമ്മൾ കുറെ കൂടി മെച്ചപ്പെട്ടൊരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ്. സംശയമില്ല ഡോക്ടർ താര, മെച്ചപ്പെട്ട സംവിധാനം ഉണ്ടാകണം. ഈ ഹോട്ട്ലൈൻ ഒന്നും വേണമെന്ന് അവർക്ക് തോന്നിക്കാണില്ല ഒരുപക്ഷെ. മറ്റേ ഇത് ഏതോ ആ നാട്ടിലെ ഒരു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് വരാൻ പറഞ്ഞു ചാടി, എന്നിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പോൾ ഡോക്ടർ താര തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നീന്തലൊന്നും അറിയാത്ത ഉദ്യോഗസ്ഥരായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പുറത്തുനിന്നുള്ള ആളുകളെ വിളിച്ചത്, ആ നാട്ടുകാരെ വിളിച്ചത്. ഈ റൂം ഫോർ റിവർ എന്നൊക്കെ നമ്മൾ പറയുകയും ഓറഞ്ച് ബുക്കിലൊക്കെ എഴുതി വെക്കുകയും ചെയ്യുന്നതല്ലാതെ അടിസ്ഥാനപരമായി ഇതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ തീരെ കുട്ടിക്കാലത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പ്രേക്ഷകർ അവരുടെ കുട്ടിക്കാലത്തോ ഒക്കെ നമ്മൾ ഈ ബക്കറ്റിലൊക്കെ വെള്ളമെടുത്ത് ആളുകൾ മുങ്ങിപ്പോകുന്നതും നീന്തുന്നതും അല്ലെങ്കിൽ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതും ഒക്കെ കളിച്ചു പഠിച്ചിട്ടുണ്ട്. അതുപോലെ ജീവനുള്ള മനുഷ്യരെ വെച്ച് കളിച്ചു പഠിക്കുകയായിരുന്നു ഈ ദുരന്ത നിവാരണ സംവിധാനം എന്ന് തന്നെ പറയേണ്ടി വരും. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. കെ ഷാജി, കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ഇതിപ്പോൾ നമുക്ക് നമ്മൾ കണ്ടു, കളക്ടർ പറയുന്നത് കേട്ടു, ഏകോപനമില്ലായിരുന്നു, എന്നെ ഇതൊന്നും അറിയിച്ചില്ല. ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അവരുടെ പരിശീലന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനത്തേക്ക് മടങ്ങി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ പതിവുകളിലേക്ക് മടങ്ങി, ആശുപത്രിയിലേക്ക് ഡോക്ടർമാർ മടങ്ങി, 100 ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ മരണത്തിലേക്ക് മുങ്ങിത്താഴ്ന്ന ബിനു സോമൻ മാത്രം അവശേഷിക്കുന്നു. ഇതിൽ നമ്മൾ പലപ്പോഴും ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, അടിസ്ഥാനപരമായി കാര്യങ്ങളിൽ നമുക്ക് വേണ്ടൊരു എമ്പതിയാണ്. വാസ്തവത്തിൽ കേരളത്തിൽ നടക്കുന്ന ദുരന്ത നിവാരണ പരിശീലന പരിപാടികളിലൊന്നും ഇല്ലാത്തതും ഈ എമ്പതി തന്നെയാണ്. ഈ എമ്പതി ഇല്ലാതെ വളരെ സാങ്കേതികമായിട്ട് വളരെ യാന്ത്രികമായി ചെയ്യേണ്ട എന്തോ ഒന്നാണ് ദുരന്ത നിവാരണം എന്നാണ് കലക്ടർ മുതലുള്ള ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ദുരന്ത നിവാരണ സമിതിയുടെ ജില്ലാതലത്തിലുള്ള അധ്യക്ഷയാണ് കലക്ടർ, അല്ലാതെ വേറൊരാളല്ല. അപ്പം അങ്ങനെയുള്ളൊരു കലക്ടർക്ക് പോലും ഇതൊരു അല്പം മനുഷ്യത്വത്തോടുകൂടിയും അലിവോടും മനുഷ്യപ്പറ്റോടും നന്മയോടും കൂടി ഇതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതൊരു നീതിയുടെ പ്രശ്നമായിട്ട് ഒരു മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ തകരാറുണ്ട്. നമ്മളിപ്പോൾ ആരെങ്കിലും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ ഉള്ളിലുള്ള വലിയ പ്രശ്നങ്ങളെയാണ് ഇത് പുറത്തുകൊണ്ടുവരുന്നത്. നേരത്തെ താരാമഠം പറഞ്ഞതുപോലെ ഈ ഇവരെ ഫയർഫോഴ്സിൻ്റെ ആളുകൾ അവരും കൂടി വെള്ളത്തിൽ ചാടിയിരുന്നെങ്കിൽ, നീന്താൻ അറിയാത്ത കുറേ ആളുകൾ കൂടി വെള്ളത്തിൽ ചാടി അവരും കൂടി ബലിയാകുന്ന വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും ഇത് പോയിട്ടുണ്ടാവുക. മറുവശത്ത് നമ്മുടെ പരിശീലനത്തിൽ അത് ഫയർഫോഴ്സിനാകട്ടെ, ഈ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ എമർജൻസി രക്ഷാപ്രവർത്തകർക്കാകട്ടെ, സംസ്ഥാനത്തുള്ള ആളുകൾക്കാകട്ടെ, ഒരു മനുഷ്യത്വവും ഡെഡിക്കേഷനുമുള്ള ഒരു നല്ല ലെവലിലൊരു എമ്പതിയുടെ എലമെൻ്റുള്ള വളരെ ശാസ്ത്രീയമായ പരിശീലനം കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇതിൽ കൂടി എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ മരിച്ചുപോയ മനുഷ്യനോട് അനാദരവ് കാണിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്നൊരു രീതിയല്ല, മറിച്ച് കൃത്യമായിട്ട് കാരണങ്ങൾ കണ്ടുപിടിച്ച് ഇനി ഇങ്ങനൊരു ദുരന്തം ആവർത്തിക്കരുത്, ഇനിയും കേരളത്തിന് മുന്നിൽ ഒരുപാട് വലിയ പാരിസ്ഥിതികവും സാമൂഹികവും കാലാവസ്ഥാപരവുമായ വെല്ലുവിളികൾ നിലനിൽക്കുകയാണ്. അടുത്ത പോകുന്ന വർഷങ്ങളിലെല്ലാം ഒരുപാട് അപകട സാധ്യതകളുണ്ട്, പ്രളയങ്ങൾ വരാം, അതുപോലെ വ്യാപകമായ ഉരുൾപൊട്ടലുകൾ വരാം. ഈ സാഹചര്യങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന, ഓരോ മഴക്കാലത്തും നമ്മളെ പേടിപ്പെടുത്തിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ശാസ്ത്രീയമായിട്ടും മനുഷ്യപ്പറ്റോടും നന്മയോടും പൊതുതാൽപ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് വേണ്ടത്. അല്ലാതെ ആരുടെയെങ്കിലും തലയിൽ ഉത്തരവാദിത്വം ഇട്ടു വെച്ചിട്ട് ഞാനതിൽ പെട്ടിട്ടില്ല, അല്ലെ എനിക്ക് സ്ഥലം മാറിപ്പോയി, അല്ലെങ്കിൽ ഞാനറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ രാഷ്ട്രീയ നേതൃത്വം അത്തരക്കാർ തിരുത്തേണ്ടതുണ്ട്. മന്ത്രി പോലും ഇക്കാര്യത്തിൽ കുറേ കൂടി ജാഗ്രതയോടും മനുഷ്യപ്പറ്റോടും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടും ഈ കാര്യങ്ങളെ കണ്ട് സംസാരിക്കണം. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്ന രീതി ഒട്ടും ശരിയല്ല. അപ്പോൾ കേരളം കൂട്ടായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതൊരു വലിയൊരു പാഠമായി കണ്ട് നമ്മൾ ഇതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഭാവി വലിയ ദുരന്തം നിറഞ്ഞതായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബിജു നൈനാൻ, അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തതാണ്, അങ്ങനെ സംഭവിക്കാനും പാടില്ലാത്തതാണ് ഇനി അങ്ങോട്ട്. കാരണം ഇനി ഇതുപോലെ ഒരു മോക്ഡ്രില്ലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംവിധാനത്തിൻ്റെ സഹായത്തിന് വിളിച്ചാൽ ബിജു നൈനാനെ പോലെയുള്ള ആളുകൾ അതിന് സജ്ജമാകും. അങ്ങനെ സജ്ജമാകേണ്ടത് നമ്മുടെ സംവിധാനത്തിൻ്റെ മോക്ഡ്രില്ലല്ല, ഞാൻ പറഞ്ഞത് ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആളുകൾ സഹകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മോക്ഡ്രില്ലിൻ്റെ ഭാഗമാകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായി കണ്ടാണ് ഞാനതിന് തയ്യാറായത് എന്ന്. പ്രിയപ്പെട്ട ബിനുവും അങ്ങനെ തന്നെയാണ് അതിൽ വന്നത്. കാരണം ഈ പ്രദേശത്തെ ഏത് പൊതുകാര്യങ്ങൾക്കും പഞ്ചായത്തുമായും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പൊതുകാര്യങ്ങൾ ഇനിയും തയ്യാറാകും. വാസ്തവത്തിൽ അത് പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്തം ആയിരുന്നില്ല എന്നാണ് ഡോക്ടർ താര നേരത്തെ ഇവിടെ
വിശദീകരിച്ചത്. ജോസഫും പുതുശ്ശേരിയും കൈ ഉയർത്തുന്നുണ്ട്, സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ശ്രീധർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ശ്രീ ബിജു, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഒരു നാട്ടിൽ ഒരു അനീതി നടന്നാൽ സൂര്യൻ അസ്തമിക്കും മുമ്പ് എന്ത് സംഭവിക്കണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇവിടെ നടന്നിരിക്കുന്നത് അനീതിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, കൊടിയ അനീതി തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പാഠം പഠിക്കുമെന്ന ശുഭ പ്രതീക്ഷയൊന്നും എനിക്കില്ല. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ, രണ്ട് കാര്യങ്ങൾക്കുള്ള സമയം കുറവ് കൊണ്ട് മാത്രമാണ് ബിജു നയനൻ തങ്ങളെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ന്യൂസ് അവർ അവസാനിക്കുന്നു. നയനറ്റ് നയനിൽ ശ്രീധർ ചിറ്റി.